നമസ്കാരം. കോവിഡ് 19 കഴിഞ്ഞാൽ നമ്മളെ ഇന്ന് ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിന്റെ പേരാണ് ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോമൈക്കോസിസ്. ഇതൊരു അപൂർവമോ അസാധാരണവുമായ ഒരു രോഗമൊന്നുമല്ല. ഇത്രയും കാലമായിട്ട് ഇവിടെയൊക്കെ തന്നെ ഉള്ള ആളാണ്. പക്ഷെ ഇപ്പോൾ ഇത് ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന കുറെ ഭീകരമായ ചിത്രങ്ങളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും മറ്റുമാണ്. എന്താണ് ഈ സംഗതി? പ്രധാനമായിട്ടും മ്യൂക്കോമൈക്കോസിസ് എന്ന് പറയുന്ന ഈ രോഗം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് സാരമാകുന്നത് കടുത്ത രീതിയിൽ പ്രതിരോധ ശേഷി കുറവ് ഉള്ളവരിലാണ്. അപ്പൊ ആരാണ് ഈ പ്രതിരോധ ശേഷി കുറവ് ഉള്ളവർ? ഏറ്റവും സാധാരണമായിട്ട് പറയുകയാണെങ്കിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുന്നവർ, അതുപോലെ അവയവദാനം സ്വീകരിച്ചിട്ടുള്ളവർ, സ്ഥിരമായി നീണ്ട കാലയളവിൽ സ്റ്റിറോൺ മരുന്നുകൾ കഴിക്കുന്നവർ, അനിയന്ത്രിതമായ പ്രമേഹമുള്ളവർ തുടങ്ങി HIV രോഗമുള്ളവർ, ഇങ്ങനെ കുറെ കാറ്റഗറീസിനാണ് പ്രതിരോധ ശേഷി കടുത്ത രീതിയിൽ കുറവുണ്ട് എന്ന് നമുക്ക് പറയാനാവാം. കോവിഡ് ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി അത്തരം അവസ്ഥയിലൊക്കെയാണ് പലരും മ്യൂക്കോമൈക്കോസിസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ പ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് ഈ രോഗം വരുമ്പോൾ എന്ത് ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും ശരീരത്തിലെ പല വ്യവസ്ഥകളെയാണ് ഇത് ബാധിക്കുന്നത്. മൂക്കിലും കണ്ണിലൊക്കെ ബാധിക്കുന്ന ചിത്രങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് അത്തരത്തിലുണ്ടാകുമ്പോൾ നമുക്കുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു മൂക്കിൻ്റെ ഒരു വശത്ത് മാത്രം അടവ് പോലെ ഒരു ബ്ലോക്കേജ്, നേസൽ ബ്ലോക്കേജ് തോന്നുക, അതുപോലെ മുക്കിൽ നിന്നും തവിട്ട് നിറത്തിലോ അല്ലെങ്കിൽ രക്തം കലർന്നതോ ആയ ഡിസ്ചാർജ് പുറത്തു വരിക, കണ്ണ് വീങ്ങിയിരിക്കുന്നത് പോലെ തോന്നുക, കണ്ണ് പുറത്തേക്ക് തള്ളുന്നത് പോലെ തോന്നുക, ഒരു കാഴ്ച രണ്ടെണ്ണമായിട്ട് കാണുന്ന അവസ്ഥ. ഇനി കണ്ണിന് പുറകിൽ തലച്ചോറിനെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, മസ്തിഷ്കത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, തലകറക്കം പോലെയോ അതല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതോ അപസ്മാരം പോലെയോ അത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവാം. ഇനി അതല്ല ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നതെങ്കിൽ നെഞ്ചുവേദന പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാം, തൊലിപ്പുറത്ത് കാണാം, ചിലപ്പോൾ അണ്ണാക്കിലുണ്ടാവാം. ഇങ്ങനെയൊക്കെ വരാവുന്ന ഒരു അവസ്ഥയാണ് മ്യൂക്കോമൈക്കോസിസ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, തടയാൻ വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക? നേരത്തെ പറഞ്ഞല്ലോ, അനിയന്ത്രിതമായ പ്രമേഹം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിന് വേണ്ടത് നിങ്ങളുടെ മരുന്നുകൾ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്നുകൾ എന്താണോ അത് കൃത്യമായിട്ട് ആവശ്യത്തിനുള്ള അളവിനെ നേരത്തിന് കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സമയത്തിന് ചെറിയ അളവിൽ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ധാരാളം വെള്ളം കുടിക്കുക, ആവശ്യത്തിന് വ്യായാമം ചെയ്യുക, ഇതെല്ലാം തന്നെ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതുപോലെ ചെറിയ രോഗാവസ്ഥകൾക്ക് പോലും തുടർച്ചയായ സ്റ്റിറോയിഡ് മരുന്നുകൾ സ്വന്തം താല്പര്യപ്രകാരം വാങ്ങിക്കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കുക. വ്യക്തിപരമായിട്ടുള്ള വൃത്തി അത് വളരെ വളരെ പ്രധാനമാണെന്നുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇനി നമുക്ക് മ്യൂക്കോമൈക്കോസിസ് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പോഴും ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇതിന് സർജിക്കലായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ മരുന്ന് കൊണ്ടുള്ള ചികിത്സയുണ്ട്. പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരവസ്ഥയുമാണ് മ്യൂക്കോമൈക്കോസിസ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ദുസ്വപ്നം പോലെയോ വല്ലാത്തൊരു ഭീതിജനകമായ ഒരു ആശങ്കയായോ സമൂഹത്തിൽ പരത്തുന്നതിന് പകരം കൃത്യമായി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ കാണണമെന്നുള്ളതും ചികിത്സ തേടണമെന്നുള്ളതും മനസ്സിലാക്കുക, അത് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി അതല്ല ഇത്തരത്തിലൊരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാവരുടെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഭീതിയും ഭയപ്പാടും ഷെയർ മെസ്സേജും വൈറലാക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് സർക്കാരിൽ നിന്നുമുള്ള കൃത്യമായ സന്ദേശങ്ങളിലേക്ക് ചുരുങ്ങുക. തീർച്ചയായിട്ടും നമുക്ക് ഇത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും, രക്ഷപ്പെടാൻ സാധിക്കും. ഭയപ്പെടേണ്ട, ബ്ലാക്ക് ഫംഗസ് ഒരു നിഴലായിട്ട് നമ്മളുടെ ചുറ്റും പരന്നിട്ടൊന്നുമില്ല. ധൈര്യമായിരിക്കുക, ആശങ്കയില്ലാതിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, ഇതും കടന്നു പോകും. നന്ദി.